on it. I don't know how you do it, but it's finally, we got it. Voila. Guys. Guys, നമ്മളെ ആ വാഹയുടെ തല പകുതിയാക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി ആക്ച്വലി ഇതിനെ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തുള്ളി കളിച്ചിരുന്ന മീനൊക്കെ ബെന്തിക്കിന്റെ ടോപ്പ് വാട്ടർ കൊണ്ടുപോയി അത് കൊണ്ടുപോയി എന്റെ വാലയുണ്ടോ ഗൈസ്? ഒരു ഫോട്ടോ എടുത്ത് പറയാം. ഒന്നൊന്നും അല്ല, കുറേ വേണം. ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും കാണാം. ഇപ്പൊ കണ്ടുപിടിച്ചേരാം. കനമുള്ള നോക്കി എടുക്ക. ഗൈസ്, ഇതിൻ്റെ തൊലി ഇളക്കാൻ ഒരു എളുപ്പ പരിപാടി. കത്രിക വെച്ച് നമ്മളെ തൊലിയെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് എടുക്കുകയാണ്. അല്ല, അടിപൊളിയായിട്ട് തൊലി ഇളക്കി എടുത്തിട്ടുണ്ട്. കത്രിക ഉണ്ടെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് തൊലി സെറ്റ് ചെയ്തിട്ട് മുട്ടയുള്ള മീനായിരുന്നു. സോറി ഗൈസ്, മുട്ടയല്ലായിരുന്നു, അതിന് നെയ്യായിരുന്നു ഗൈസ്. കൊഴുപ്പ് പിടിച്ച മീനായിരുന്നു. കൊഴുപ്പ് കൂടിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു. പെൺമീനാണോ മുട്ടയാണോ എന്ന്. മുട്ടയല്ലായിരുന്നു ഗൈസ്. ഇത് എൻ്റെ ശ്വാസകോശം, കേട്ടോ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ സ്പോഞ്ചാണ് എൻ്റെ ഇത്. ഇതാണ് ലങ്സ്. ഇതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ആദ്യത്തെ ഇവിടെ കാണിച്ചത്. ഇതെൻ്റെ പിത്തസഞ്ചി, അല്ലെങ്കിൽ ഗാൾ ബ്ലാഡർ എന്ന് പറയും. ഗൈസ്, ഓൾമോസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി തലയുടെ ഫോം, എടാ തല ഇനി ഒന്നും ചെയ്യണ്ട, അത്രയും മതി. അപ്പം ഇതിനി നമ്മൾ നല്ല രീതിയിൽ എടുത്ത് വറക്കുന്നതായിരിക്കും. ഓക്കെ, പത്തിക്കും. നമ്മളിതിനെ കട്ട് ചെയ്യാൻ പോവാം.
റോളക്സ്. നമ്മുടെ വാഹം ഫുള്ള് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം വെച്ചിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഏകദേശം ഒരു 5 മണിക്കൂറോളം നമ്മളിങ്ങനെ വെച്ച്, കാരണം വിനാഗിരിക്കകത്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയാം, ഇതിനകത്തോട്ട് ഉപ്പ് ഇറങ്ങാൻ വേണ്ടി, ഉപ്പും പുളി ഇറങ്ങാൻ വേണ്ടിയാണ് വിനാഗിരിക്കകത്ത് അങ്ങനെ ഇട്ട് വെച്ചത്. ഏകദേശം 5 മണിക്കൂറോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യണം. ഓക്കെ, മുളകുപൊടി, ജീരകം, പിന്നെ മുളകുപൊടി, ജീരകം, പണ്ട് ശ്രീകൃഷ്ണന്റെ കയ്യെ കയറി രുക്മിണി വിളിച്ച മാതിരി എന്റെ പെണ്ണുമ്പിള്ള ഇനി കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അന്നേരം അറിഞ്ഞ 7 കഷ്ണം കഴിച്ചായിരുന്നു. 7 കഷ്ണം ഉള്ളായിരുന്നല്ലോ ആ പാടെ, അതിനകത്ത് 7 കഷ്ണം ഫ്രൈ ആയിട്ട് അങ്ങനെ അറ്റമായി.